വൈഫിൻ്റെ കൂടെ ഒരു മൂവി, ഫ്രണ്ട്സ് ഒത്തൊരു ഔട്ടിംഗ്, ഇത് രണ്ട് ചോയ്സ് കൊടുത്താൽ എന്തായിരിക്കും സെലക്ട് ചെയ്യാൻ ചാൻസ്? ഫ്രണ്ട്സും ഒത്തുള്ളൊരു ഔട്ടിംഗ്. ഓക്കെ, നോക്കാം നിഹാൽ എന്താ ആൻസർ ചെയ്തത്. ഫ്രണ്ട്സ് ആയിട്ട് ഒരു ഔട്ടിംഗ്. വാ, കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ഇതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പ്രിയ ഏറ്റവും കൂടുതൽ വായിക്കുന്ന വാർത്ത ഏത് ഏരിയയിലുള്ളതാണ്? സിനിമ ഓർ പൊളിറ്റിക്സ്? സിനിമ. സിനിമ. ഭയങ്കര ഈസി ക്വസ്റ്റൻ ആയി പോയത്. കുറച്ചും കൂടെ കടുപ്പത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുവിടായിരുന്നോ? നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലുള്ള മൂവീസ് ആണ്? റൊമാൻറ്റിക് ഓർ ആക്ഷൻ? റൊമാൻറ്റിക്. റൊമാൻറ്റിക്. വെരി റൊമാൻറ്റിക്. മൂന്നെണ്ണെങ്കിലും കിട്ടിയല്ലോ. ആ, അതെ അതെ, മൂന്നെണ്ണൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഇതൊന്നും വർക്ക്ഔട്ട് ആവണില്ല, എനിക്ക് ഡിപ്രഷൻ വരുന്നുണ്ട്. വരുന്നുണ്ട്. നിങ്ങൾ ലാസ്റ്റ് ഒരുമിച്ച് കണ്ട റൊമാന്റിക് മൂവി ഏതാ? നമ്മൾ സിനിമ കണ്ടിട്ട് കുറേ ആയി സത്യം പറഞ്ഞാൽ. കുഞ്ഞായതിനു ശേഷം സിനിമ കാണാനല്ലേ കുറവ്. തമ്മിലുള്ള റൊമാൻസേ ഉള്ളൂ. റൊമാന്റിക് ഫിലിമിനൊന്നും ആവശ്യമില്ല. ഓക്കെ, ഈ താഴെ പറയുന്നതിൽ പ്രിയ ഏതായിരിക്കും ചൂസ് ചെയ്യാന്ന് പറയണം? ഐസ്ക്രീം, ചോക്ലേറ്റ്? ചോക്ലേറ്റ്. ചോക്ലേറ്റ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇത് എഴുതിയാളെ ഞാനത് കഴിയുമ്പോൾ കാണുന്നുണ്ട്. നിഹാലിന് ഒരു ബോണസ് ഓഫർ വന്നാൽ, ഒറ്റയ്ക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, കപ്പിളായിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ്, ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യാം? കപ്പിളായിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ്. കപ്പിളായിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ്. രണ്ട് പെൺകുട്ടികൾ നടന്നു പോയാൽ ഇതിൽ നിഹാൽ ആരെ നോക്കും? ഗ്ലാമറസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച പെൺകുട്ടി, ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച പെൺകുട്ടി. എനിക്ക് തോന്നുന്നു ഭാരതീയ ആയിരിക്കും. എന്താ വെച്ചാ ഇപ്പത്തെ കാലത്ത് അങ്ങനെ ഭാരതീയ ഡ്രസ് ഇട്ട് ആരും നടക്കാറില്ല, അതുകൊണ്ടായിരിക്കും. റീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്ലാമറസ് വസ്ത്രം. ഒബ്വിയസ്ലി ഗ്ലാമർ ഉള്ളവരെ ഞാൻ നോക്കുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച എന്താ അറിയോ, ഇപ്പത്തെ കാലത്ത് അങ്ങനെ ആരും ഭാരതീയായിട്ട് ഇങ്ങനെ ഡ്രസ് ചെയ്ത് നടക്കാറില്ല. അപ്പൊ പിന്നെ ഒബ്വിയസ്ലി ഇങ്ങനെ നടന്ന് ആരെയും നോക്കി പോവില്ലേ? അതാ ഞാൻ സൗന്ദര്യ ആരാധനയാണ് കൂട്ടി ഉദ്ദേശിച്ചത്. മനസ്സിലിപ്പോ അറിയില്ലല്ലോ. എന്നാലും നമ്മുടെ ഓപ്ഷൻ കൊടുത്തത് തെറ്റി. അപ്പൊ ആരും ഇതിപ്പോ കുടിക്കണ്ടേ? ഞാനാ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് കേസ് ഇല്ലാതെ ഭാര്യ ഇടിക്കാനുള്ള ഒരു അവസരം കിട്ടണ ചാൻസ്. സാറില്ല, നമുക്ക് തിരിച്ചറിയാം. വിഷമം മാറാൻ ഒരു പാവയ്ക്ക് ജ്യൂസ് കുടിച്ചോ, എന്തായാലും എരിവ് കഴിക്കാൻ പറ്റില്ല. ഇതിന് നമുക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പൊ എനിക്ക് ഇതായിരിക്കും ബെറ്റർ. ഫുള്ള് കുടിക്കണം എന്നില്ല കേട്ടോ. ഷുഗർ ഇപ്പൊ ഇട്ട് തരും. ഹണിയും ഷുഗറൊക്കെ വേണോ? സിനിമ ഒക്കെ ഇട്ട് തരാം. ടേസ്റ്റ് ചെയ്താ മതി. നമ്മൾ അത്ര സാഡിസ്റ്റുകളല്ല. അത്രേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. നിങ്ങളുടെ യഥാർത്ഥമായ സ്നേഹം വേണ്ടെന്ന് വെക്കാൻ ഇതിൽ എന്ത് കിട്ടിയാലും തയ്യാറാവും? ഒരു 100 കോടി, അല്ലെങ്കിൽ ലോകം ചുറ്റാൻ ഒരു ഫ്രീ അവസരം.